യുഡിഎഫ്. ന്യൂസ് 18 കോഴിക്കോട്. കൈപ്പമംഗലം മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ശോഭ സുബിന് മൂന്നിടങ്ങളിൽ വോട്ടുകളുണ്ടെന്ന് പരാതി. കൈപ്പമംഗലത്തും നാട്ടിക മണ്ഡലത്തിലെ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ ശോഭ സുബിന്റെ പേരുണ്ടെന്ന് കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടതുമുന്നണി പരാതി നൽകി. ഇരട്ട വോട്ടുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണമുയർത്തുന്ന സാഹചര്യത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെയും പരാതി ഉയർന്നിട്ടുള്ളത്. കൈപ്പമംഗലം മണ്ഡലത്തിൽ 27 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ശോഭ സുബിന്റെ പേരുണ്ട്. ഇതിനു പുറമെ നാട്ടിക മണ്ഡലത്തിലെ വലപ്പാട് 144 നമ്പർ ബൂത്തിൽ രണ്ട് വോട്ടുകളും ശോഭ സുബിന്റേതായി ഉണ്ടെന്നാണ് പരാതി. ഇടതുമുന്നണി കലക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ, തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്നും ഞങ്ങൾ ആ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശോഭ സുബിന് രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടെന്നും ആരോപണമുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഉദ്യോഗസ്ഥരാണ് കൈപ്പമംഗലത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും നാട്ടികയിലെ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അപ്പോൾ പറഞ്ഞതെന്നും ശോഭ സുബിൻ പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. എലത്തൂരിലെ NCK സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൈരം മറന്ന് കോൺഗ്രസ് പ്രവർത്തകരെത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്ത കൺവെൻഷൻ ഒറ്റക്കെട്ട UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. തർക്കങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് MK രാഘവൻ പറഞ്ഞു. ചേളന്നൂരിൽ സംഘടിപ്പിച്ച എലത്തൂർ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അഭിപ്രായ ഭിന്നത മറന്നുള്ള കോൺഗ്രസ് പങ്കാളിത്തം ശ്രദ്ധേയമായി. ഉദ്ഘാടകനായ MK രാഘവൻ ഒരു മണിക്കൂർ വൈകിയപ്പോൾ വരില്ലെന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആശയക്കുഴപ്പം ഉടലെടുത്തു. സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയുടെ മുഖത്തും അത് പ്രകടമായിരുന്നു. ഒടുവിൽ രാഘവനെത്തിയതോടെ കയ്യടികളോടെ UDF നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു. തർക്കങ്ങളെല്ലാം ഇന്നലെയായിരുന്നെന്നും ഇന്ന് UDF ഒറ്റക്കെട്ടാണെന്നും MK രാഘവൻ MP പറഞ്ഞു. UDFന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരോടും ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ അല്പം വൈകിയതിൽ പോലും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം, നമ്മുടെ സ്ഥാനാർത്ഥി MLA ആകണം. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള. കാരണം മറ്റൊന്നുമല്ല, മുന്നണിയുടെ ഉത്തമ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എലത്തൂർ സീറ്റിൽ NCKയിലെ സുൽഫിക്കർ മയൂരി സ്ഥാനാർത്ഥിയായതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരുന്നു. സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ KPCC നേതൃത്വം ഇടപെട്ടതോടെയാണ് മയപ്പെട്ടത്. ന്യൂസ് 18 കോഴിക്കോട്. തന്നെ കൂവിത്തോൽപ്പിക്കാൻ കഴിയില്ല എന്ന PC ജോർജ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരും. കൂവിയവരുടെ വോട്ട് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PC ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. പൂഞ്ഞാറിൽ രാഷ്ട്രീയ പോരാട്ടം മുറുകയാണ്. പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് എന്നും വലിയ ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് PC ജോർജിന്റെ സാന്നിധ്യം അവിടെ നിർണായകവുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ് ചേരുകയാണ്. സമീപ ദിവസങ്ങളിൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വീഡിയോ വലിയ ചർച്ചയാണ്. എന്താണ് അതിൽ പറയാനുള്ളത്? ഞാനിവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് കാണുമ്പോൾ വർഗീയത കൊണ്ട് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവർക്കെതിരായ ഉറച്ച നിലപാട് ഞാൻ സ്വീകരിക്കും. അപ്പോൾ കൂവിത്തോപ്പിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ആ കാര്യത്തിൽ ജനാധിപത്യമാണ് വരുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അത് വളർത്തിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അത് മുഴുവൻ ചെയ്യും. ഒരു സംശയം വേണ്ട. പ്രത്യേകം ഒരു വിഭാഗം ആക്രമിക്കുന്നു എന്നുള്ളതാണോ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം മാന്യന്മാരായ ഈരാറ്റുപെട്ടലെ മുസ്ലിം കുടുംബങ്ങൾ മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. ഇത് പണ്ട് നമ്മുടെ മഹാരാജ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന ഒരു SFI കാരനെ കുത്തിക്കൊന്ന സറ്റുണ്ട്. ആ വർഗമാണ് ഇത് ചെയ്യുന്നത്. അവരോട് കൂവിയപ്പോൾ വോട്ട് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണോ എന്നും ചോദിക്കുന്നുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ. എനിക്ക് സൗകര്യമുള്ളതല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നതല്ലേ ഞാൻ പറയുന്നത്. എന്നെ കൂവുന്നവൻ്റെ വോട്ട് വേണ്ട, സൗകര്യമുണ്ട് വോട്ട് ചെയ്താൽ മതി. നിന്ന് സൗകര്യമുണ്ട് വോട്ട് ചെയ്യണം, അല്ല പിന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും. അല്ല പിന്നെ ഓടണോ? ഞാൻ എനിക്ക് സൗകര്യമില്ല ഓടാൻ. ഈ സംഭവത്തിൽ അതെന്തെങ്കിലും ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുക? പൂഞ്ഞാറുകാരെ ജനങ്ങൾ PC ജോർജ് മാന്യനാന്ന് കണക്കാക്കും. പൂഞ്ഞാറിലെ ജനം ഏറ്റവും അത് ഇഷ്ടപ്പെട്ടത് എൻ്റെ ആ മറുപടി. അതിൻ്റെ വോട്ട് വേണ്ടടാ, വോട്ട് തരികയെന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞ കാര്യം തന്നെ വേണ്ട. അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹിയാണ് അവനൊക്കെ. അവൻ്റെ വോട്ട് മേടിച്ച് എനിക്ക് MLA ആയിട്ട് കാര്യമില്ല. എതിരാളികൾ ഇത് വലിയ രീതിയിൽ ആയുധമാക്കുന്നു കൂടിയുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എതിരാളികൾ ഇത്
മുതലാക്കാൻ ഇറങ്ങി തിരിച്ചാൽ എൻ്റെ ഭൂരിപക്ഷം ഇപ്പം 35 എന്നുള്ളത് 45 ആവും. മനസ്സിലായി? ഈ എതിരാളികളെ എങ്ങനെ കാണുന്നുണ്ട് രണ്ടുപേര്? ഇതന്നെ പൂഞ്ഞാർ തമാശ കളിക്കുന്ന സ്ഥലമാണ് ഈ നേതാക്കന്മാർക്ക്. എനിക്ക് മനസ്സിലായില്ല, രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് വേണ്ടാത്തവരെല്ലാം കൊണ്ട് കുപ്പത്തൊട്ടിയിടും. കാരണം എന്നെ കാണിച്ചാലും ബി സി ഓർ ജയിക്കും, എന്നാൽ ചുമ്മാ നിന്നോട്ടെ. അതുകൊള്ളു, ഇത് വേറെ കാര്യം എന്താ? ഈ അപ്പം എന്തായാലും വിജയം ഉറപ്പെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ്. വിജയം ഉറപ്പെന്ന് ആ ചോദ്യം ഉദിക്കുന്നില്ലല്ലോ, വിജയിച്ച് കഴിഞ്ഞല്ലോ. യാതൊരു സംശയവും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു സംശയം, കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനൊന്ന് പൂഞ്ഞാറിലാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് പി സി ജോർജ് പങ്കുവെക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ വിജയിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പൂഞ്ഞാർ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഹലോ.